ദ ജേർണലിസ്റ്റിലേക്ക്. എന്തൊക്കെയോ ചുളുവിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബി ജെ പിയിലേക്ക് എടുത്തുചാടിയ പി സി ജോർജിനും അധോഗതി. മകൻ ഷോൺ ജോർജിനെയും ഒന്നുമാക്കാൻ കഴിയാതെ പി സി ജോർജ് മിക്കവാറും അടച്ചിട്ട മുറിയിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ച അധികം വൈകാതെ നമ്മൾ കാണേണ്ടി വരും. പി സി ജോർജിന് പത്തനംതിട്ട സീറ്റ് ഇല്ല എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ 24 ന്യൂസ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസും ഹെഡ്ലൈനുമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പി സി ജോർജ് പത്തനംതിട്ടയിൽ വരുന്നു, അങ്ങനെ തോമസ് ഐസക് പരാജയപ്പെടുന്നു, കോൺഗ്രസിന്റെ ആന്റോ എം പിയെ തറപറ്റിക്കുന്നു എന്നൊക്കെ മറുനാടൻ സാജൻ ഷ്കാരിയ കഴിഞ്ഞ ദിവസം വീഡിയോ അടിച്ചിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മിക്കവാറും പി സി ജോർജിന്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഒരേപോലെ വാർത്ത നൽകുന്നത് പി സി ജോർജിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. ബി ഡി ജെ എസും ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള പലരും ആ പേര് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഏതാണ്ട് ഇതേ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു, ബി ജെ പിക്കുള്ളിൽ പി സി ജോർജിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്, എൻ ഡി എക്കുള്ളിൽ പി സി ജോർജിനെതിരെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പി സി ജോർജിന് സ്ഥായിയായ ഒരു നിലപാടുമില്ല. പോപ്പുലർ ഫ്രണ്ടുകാരെ കെട്ടിപ്പിടിച്ച് എസ് ഡി പിയുടെ തോളത്ത് കൈയിട്ടും നടന്ന് ഒടുവിൽ അവരെ തന്നെ പച്ചത്തറി വിളിച്ച് മുസ്ലിം സമുദായത്തെ മുഴുവൻ അധിക്ഷേപിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ആളാണ് പി സി ജോർജ്. നമുക്കറിയാം കഴിഞ്ഞ പൂഞ്ഞാർ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് പൂഞ്ഞാറിൽ എന്താണ് സംഭവിച്ചതെന്ന്. എസ് ഡി പിയുടെ തോളത്ത് കൈയിട്ട്, പോപ്പുലർ ഫ്രണ്ടുകാരുടെ തോളത്ത് കൈയിട്ട്, അവരാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ടീമെന്ന് പറഞ്ഞ് ജോസഫ് മാഷിന്റെ കൈയല്ലായിരുന്നു തലയാണ് വെട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞ പി സി ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എൻ ഡി എയിൽ എന്തോ കിട്ടും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം എസ് ഡി പിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ അടച്ചാക്ഷേപിച്ച് ജിഹാദി എന്നല്ലാതെ ഒരു വാക്കുപുള്ളി പറയാറില്ലായിരുന്നു. അങ്ങനെ പുച്ഛമായി മുസ്ലിം സമുദായത്തെ മുഴുവൻ ആട്ടിപ്പായിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ വൃത്തികെട്ട രീതിയിൽ കാണുന്ന വിധത്തിലൊക്കെ പി സി ജോർജ് പലതും പറഞ്ഞു. അങ്ങനെ പി സി ജോർജിന് പൂഞ്ഞാറിൽ നൽകിയിരുന്ന പിന്തുണ മുഴുവൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, ദയനീയമായി തോറ്റു. അതിനുശേഷം പി സി ജോർജിനെ ആരും പഠിപ്പിച്ചിട്ടില്ല, എൻ ഡി എ ആകട്ടെ പി സി ജോർജിനെ എഴുത്തുമില്ല. പകരം എന്താണ് സംഭവിച്ചത്? പി സി ജോർജ് മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കൂടി അവിടെ നിർത്തി. പി സി ജോർജിന് കിട്ടേണ്ട ബി ജെ പി അനുകൂല വോട്ടുകൾ പോലും ആ വഴിക്ക് ചോർന്നു. അങ്ങനെ പി സി ജോർജിനെ തോൽപ്പിക്കുന്നതിൽ, ദയനീയമായി മെഴുകുന്ന വിധത്തിലേക്ക് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ബി ജെ പിക്കാർ. എന്നിട്ട് പി സി ജോർജ് അതേ ബി ജെ പിക്ക് തന്നെ കൊണ്ട് തലവെച്ച് കൊടുത്തു. ഗതികേടാണ്, കാരണം യു ഡി എഫിലും എൽ ഡി എഫിലും എടുക്കില്ല, ഉറപ്പാണ്. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു വഴി അത്താണി എന്ന് പറയുന്നത് ബി ജെ പിയാണ്. ബി ജെ പിയിലേക്ക് ചെന്നപ്പോൾ പി സി ജോർജ് എന്തൊക്കെയാണ് തള്ളി മറിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടെങ്കിലേ കേരളം രക്ഷപ്പെടും, മോദിയെ അങ്ങ് ജയി വിളിച്ചോളൂ, മോദിയുടെ കാല് പിടിച്ചോളൂ എന്ന്. എന്നിട്ട് പിടിച്ചിട്ട് എന്തായി ജോർജ് സാറേ, സീറ്റ് കിട്ടിയോ? ഇനിയിപ്പോൾ ചിലപ്പോൾ സീറ്റ് വല്ലതും കിട്ടുമായിരിക്കും, പക്ഷേ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ജയിക്കാൻ പോയിട്ട് ഒരു മെച്ചപ്പെട്ട മത്സരം നടത്താൻ പോലും പി സി ജോർജിന് കഴിയില്ല. കാരണം എൻ ഡി എക്കുള്ളിൽ അതുപോലെ ശത്രുക്കളാണ് പി സി ജോർജിന്. പി സി ജോർജിനെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നതാണ്. അതിനകത്ത് എനിക്ക് കൃത്യമായ സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് പി സി ജോർജിൻ്റെ വരവിൽ അതൃപ്തിയുണ്ട്. കാരണം പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോടുകൂടിയല്ല, രാജീവ് ചന്ദ്രശേഖരനും പ്രതീഷ് വിശ്വനാഥും ഒക്കെ അടങ്ങുന്ന മറ്റൊരു കോക്കസുണ്ട്. ഈ കോക്കസ് വഴി ദേശീയ നേതൃത്വവുമായി നേരിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജും ഷോൺ ജോർജും നേരെ ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത്. അതായത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആശീർവാദത്തോടു കൂടിയല്ല പി സി ജോർജ് വന്നത്. അതുപോലെ തന്നെ പാമ്പ്ലാരി ബിഷപ്പ് അടക്കമുള്ള ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ബിഷപ്പുമാരൊക്കെ ഈ പി സി ജോർജ് പോയതുമായി ബന്ധപ്പെട്ട് വലിയ അനുകൂല അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പി സി ജോർജ് എന്താണ് പറഞ്ഞത്? ക്രൈസ്തവ പുരോഹിതന്മാരുമായി അല്ലെങ്കിൽ ബിഷപ്പുമാരുമായി ഒക്കെ സംസാരിച്ച് ആശീർവാദം മേടിച്ചിട്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോയത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ബിഷപ്പുമാരെന്താ പറയുന്നത്? പി സി ജോർജ് വിളിച്ചിരുന്നു, പോവാണെന്ന് പറഞ്ഞു, ആ ശരി എന്ന മട്ടിൽ അവർ വിട്ടു. അല്ലാതെ ആശീർവാദമോ അല്ലെങ്കിൽ ബി ജെ പി പോകുന്നതിന് ആ പോയിട്ട് വാ മക്കളെ തകർക്ക് എന്ന മട്ടിലൊരു അഭിനന്ദനമോ കൊടുത്തിട്ടില്ല എന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും പറഞ്ഞു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? പി സി ജോർജ് വരുമ്പോഴേക്കും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മുഴുവനായിട്ട് ബി ജെ പിക്കൊപ്പം നിൽക്കും, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്ന ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയിലെ ചിലർ അല്ലെങ്കിൽ പി സി ജോർജുമായി ചേർന്ന് നിൽക്കുന്ന പലരും, ഈ സാജൻ ഷ്കാരിയയെ പോലെയുള്ള കുറേ യൂട്യൂബർമാർ ഒക്കെ നടത്തിയ ശ്രമം എട്ട് നിലയിൽ പൊട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അഭിപ്രായം ദേശീയ നേതൃത്വത്തിനില്ല.
ഒരു അഭയാർത്ഥി എന്ന നിലയിൽ ഒരാൾ വരുമ്പോൾ ആ കയറിയിരിക്കുക എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് പി സി ജോർജ് ഇവിടെ എന്തൊക്കെയോ മലമറിക്കും എന്നുള്ള കാര്യം അത് ദേശീയ നേതൃത്വത്തിന് പോലും ധാരണയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പി സി ജോർജിന് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കും, ആദ്യം തന്നെ പി സി ജോർജിൻ്റെ പേര് പ്രസ്താവിക്കും. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്താണ്? രാജു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കും, പി സി ജോർജ് അല്ല പത്തനംതിട്ടയിൽ, മറിച്ച് പഴയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയാണ് മത്സരിക്കുക എന്നാണ് വരുന്ന വാർത്ത. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള. അദ്ദേഹം ശബരിമല സമരസമയത്ത് സജീവമായി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ശബരിമല വിഷയം ഒരു സുവർണാവസരമാണ് എന്ന് പറഞ്ഞ ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ശബരിമലയുമായൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭക്തരും ബി ജെ പിക്കാരും ഒക്കെ വോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത എന്നാണ് ബി ജെ പി കരുതുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, പി സി ജോർജ് തള്ളിമറിച്ചതുപോലെ അയ്യപ്പസ്വാമി എൻ്റെ കൂടിയാണ്, ക്രൈസ്തവർ മുഴുവൻ എൻ്റെ കൂടിയാണ്, ബിഷപ്പുമാർ മുഴുവൻ എൻ്റെ കൂടിയാണ്, ഞാനങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഞാനങ്ങ് ജയിക്കും, തോമസ് ഐസക് പൊട്ടും, ആൻഡോ എം പി പൊട്ടും എന്നൊക്കെയുള്ള പി സി ജോർജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ, അത് വെറും ഗീർവാണമാണ് എന്ന് ദേശീയ നേതൃത്വം തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പി സി ജോർജ് വരുന്നതോടുകൂടി തോമസ് ഐസക് തീർന്നു, ആൻഡോ എം പി തീർന്നു എന്നാണ് സാജൻ ഷ്കാരിയ എന്നൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത്. അത് കണ്ടിട്ട് ഞാൻ തലകുത്തി പറഞ്ഞു ചിരിക്കുകയായിരുന്നു. കാരണം ഇത്രത്തോളം രാഷ്ട്രീയ ബോധമില്ലാതെ സംഘപരിവാറിന് വേണ്ടിയല്ല, പി സി ജോർജിന് വേണ്ടി ഇങ്ങനെ പലതും കഴുകി കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്രയ്ക്കും തരംതാണ രീതിയിലായിരുന്നു ആ വീഡിയോയുടെയൊക്കെ ഒരു പോക്ക്. അങ്ങനെ ഒരുപാട് വീഡിയോ, ആ ഒരു യൂട്യൂബർ മാത്രമല്ല, ഒരുപാട് യൂട്യൂബർമാർ അങ്ങനെ പി സി ജോർജ് വന്നാൽ മലമറിക്കും, തിരുമും, തകർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം പി സി ജോർജിനെ സംബന്ധിച്ച് ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം. അദ്ദേഹം പൂഞ്ഞാറിൽ പണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് 25,000 വോട്ടിൻ്റെ ലീഡിൽ മത്സരിച്ച് ജയിച്ച സമയത്ത് ഞാനൊക്കെ അദ്ദേഹത്തെ ആരാധിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയ പോരാളി, നട്ടല്ലുറപ്പുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ നമ്മൾ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അദ്ദേഹം നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നു. അതിപ്പോൾ എസ് ഡി പി ഐ ബാന്ധവം ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, എസ് ഡി പി ഐ ബന്ധമുള്ള ജോർജും ഇല്ലാത്ത ജോർജും തമ്മിൽ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പി സി ജോർജ് എന്ന വ്യക്തി ഒരുപാട് മാറിപ്പോവുകയും തീവ്ര വർഗീയത പറയുകയും ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ ജൽപ്പനങ്ങൾ നടത്തുകയും അതിനുശേഷം അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വന്നിട്ട് യൂസഫ് അലി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം തീവ്ര വർഗീയവാദിയാണ്, അവരുടെ മറ്റ് സമുദായങ്ങളിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനാണ് ലുലുമാൽ തുടങ്ങിയത് എന്ന മട്ടിലൊക്കെ വിവരക്കേട് വിളിച്ച് പറയുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ് പി സി ജോർജിനോട് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ എൽ ഡി എഫിലും പോകാൻ പറ്റുന്നില്ല, യു ഡി എഫിലും പോകാൻ പറ്റുന്നില്ല, എൻ ഡി എയുടെ ഭാഗമായി ജനപക്ഷത്തെയും എടുക്കുന്നില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് പി സി ജോർജ് എന്നാൽ ഞാൻ ബി ജെ പി കാരനായിക്കോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം വരുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി കാർ തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ പല ബി ജെ പി നേതാക്കളും അങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ അനിൽ ആന്റണി വന്നു, എന്താണ് സംഭവിച്ചത്? അനിൽ ആന്റണി വന്നപ്പോൾ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞത് എന്താ, ക്രൈസ്തവ യുവാക്കൾ മുഴുവൻ ഇപ്പോൾ വരുമെന്നാണ്. എന്നിട്ട് എവിടെ? അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടി വന്നപ്പോൾ എന്താ പറഞ്ഞത്? അബ്ദുള്ളക്കുട്ടി വന്നപ്പോൾ പറഞ്ഞത് ദേശീയ മുസ്ലിമാണ്, ഇനി മുസ്ലിം സമുദായത്തിൽ ഒഴുക്കായിരിക്കും കേരള ബി ജെ പിയിലേക്ക് എന്നാണ്. എന്നിട്ടവിടെ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ ഉദ്ധരിക്കാൻ നടന്ന ബി ജെ പി ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് തൃശ്ശൂരിൽ കത്തോലിക്ക സഭയുടെ മുഖപത്രം മണിപ്പൂർ വിഷയത്തെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പി സി ജോർജും അനിൽ ആന്റണിയും അടക്കമുള്ള ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് ഓടി വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ദേശീയ നേതൃത്വത്തിന് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഇപ്പോൾ സീറ്റ് കൊടുക്കുന്നില്ല പി സി ജോർജൻ എന്ന വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഒരു പക്ഷേ കൂടുതൽ സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇനി കൊടുക്കുമായിരിക്കാം. ഇനി കൊടുത്താലും ബി ഡി ജെ എസും അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ കമ്മിറ്റിയും ഒക്കെ ശക്തമായ സംസ്ഥാന നേതൃത്വവും ഒക്കെ ശക്തമായ എതിർപ്പ് ഉയർത്തുന്ന സാഹചര്യത്തിൽ പി സി ജോർജിന് നിലതൊടാൻ കഴിയില്ല. പാർട്ടിക്കുള്ളിൽ മുന്നണിയിലുള്ളവർ തന്നെ പി സിയെ തോൽപ്പിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പി സി ജോർജ് പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കിട്ടുന്നില്ല, ബി ജെ പിയിൽ കിട്ടാനില്ല എന്ന് ഏകദേശം മനസ്സിലായിരിക്കുകയാണ്. ഷോൺ ജോർജിനും ഒരു പരിഗണനയുമില്ല, കോട്ടയത്തൊന്നും ഷോൺ ജോർജിൻ്റെ പേരേ വരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയവരുടെയൊക്കെ ഏകദേശം ഒരവസ്ഥയിലേക്ക് പി സിയും എത്തിയിട്ടുണ്ട്. സെൻകുമാർ മുതലങ്ങ് തുടങ്ങുകയാണെങ്കിൽ സെൻകുമാർ, കൃഷ്ണകുമാർ, തോമസ് ഐസക്, ഇ ശ്രീധരൻ, അങ്ങനെ 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 കുറേ പേരുകാരുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ വർഷങ്ങളായി ഈ പാർട്ടിക്ക് വെള്ളം കോരിയിട്ടും എവിടെയും എത്താതെ പോയ വേറെ കുറേ ആളുകളുമുണ്ട്. എന്തായാലും ആ ഗണത്തിലേക്ക് പി സി ജോർജ് എത്തുന്നു എന്നാണ് ഇന്നത്തെ അപ്ഡേറ്റ്സിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നത്.